ഹലോ ഗായ്സ്, എന്താ സ്ഥലത്തിന്റെ പേര്? ഫാന്റം റോക്ക്. എന്തോന്നു ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എന്താ സ്ഥലത്തിന്റെ പേര്? പന്തല്ലൂരാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മള് കാട്ടിക്കുളത്തേക്ക് പോവാണ്. കൂടല്ലൂർ കഴിഞ്ഞ് പന്തല്ലൂര് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ കണ്ടപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നമ്മള് കാട്ടിക്കുളത്തേക്ക് എന്താ പേഴ്സണൽ ആവശ്യത്തിനാണ് പോകുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എക്സ്പ്ലോർ ചെയ്യാം, അതും കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോയി നോക്കാം എന്താ അവിടെ ഉണ്ടാവുക, നമുക്കറിയില്ലല്ലോ. നമ്മൾ ഓൾറെഡി വയനാട് പോയിരുന്നു, പിന്നെ ഇതൊരു പേഴ്സണൽ ആവശ്യമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ കൂട്ടത്തിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ ഹോട്ടലുകളൊക്കെ തപ്പി, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്താ വേറെ എന്താ, എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിക്കോളൂ. അപ്പോൾ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്നാ യാത്ര തുടർന്നാലോ. അത്ര വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല, ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്താന്ന് വെച്ചാലേ, നമ്മൾ ആ കൂടല്ലൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഈ റോഡില്ലേ, യോ റോഡ് അടിപൊളിയാട്ടോ. ചുറ്റും അപ്പുറവും ഇപ്പുറവും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസുഖം ഇല്ലേ ചേച്ചാ, ഭയങ്കര ഒരു മനസുഖം തോന്നും നമുക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മൾ എക്സ്പൾസിൽ ആദ്യമായിട്ടാട്ടോ ഇത്രയും ലോങ് റൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് മുമ്പ് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് എക്സ്പൾസിൽ ടൂറ് പോകുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കരുത്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അല്ലേ ചേച്ചാ. അങ്ങനെയാണ്. പിന്നെ നമുക്കിതായിട്ടും ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലും കിട്ടിയിട്ടില്ല. നമ്മൾ വഴി തെറ്റിയിരിക്കുകയാണ്. ഈ വഴിയാണോ ബത്ത്? ആ ഈ വഴിയാ, നേരെയാ. ഓക്കെ, താങ്ക് യു. ഇതാണല്ലേ. നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയപ്പോൾ നമ്മളൊരു ചേച്ചീനോടും ചേട്ടനോടും ചോദിച്ചതാണ്. ഇതിനു മുമ്പേ ഞങ്ങളൊരു ചേച്ചീനോടും രണ്ട് ചേച്ചിമാരോട് ചോദിച്ചായിരുന്നു. അവർക്കപ്പോൾ വയനാടും അറിയില്ല, കാട്ടിക്കുളം അറിയില്ല. അവർ നിൽക്കുന്ന സ്ഥലം ഏതാണെങ്കിലും അവർക്ക് അറിയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ടല്ലേ ചേച്ചാ. അങ്ങനെയാണ്. അച്ചാച്ചാ, അച്ചാച്ചൻ എന്താണ് പറയാനുള്ളത്? അച്ചാച്ചനേ പറയുകയാണ്, ഇവിടെ ഒരുപാട് കവുങ്ങ് കൃഷിയുണ്ട്. കവുങ്ങ് കൃഷി അവർ അടയ്ക്കയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അവർ പന്തല് പണിക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. ഈ പറയുന്നൊക്കെ സത്യമാണോ ദൈവത്തിനറിയാം. പൂള മസാല ദോശ ആയിരുന്നു അല്ലേ ചേച്ചാ? പൂള മസാല ദോശ തന്നെ അതിനെ പറയാം. കാരണം അതിൽ അതന്നെ അവരതിന് ഉപ്പിന് പകരം സോപ്പ് പൊടി കലക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ആ സോപ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അതിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ആ മുതലാളി മറ്റേ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് പെരുമാറുന്ന ഒരു രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്ചാച്ചന് ഇഷ്ടപ്പെട്ടില്ലല്ലോ അച്ചാ? ഇല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളെ കണ്ടിട്ട് അയാൾ അത്ര വലിയ കുഴപ്പമുള്ള ആളായിട്ടൊന്നും തോന്നുന്നില്ല. അയാൾ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആൾക്കാരുടെ മുന്നിൽ മലയാളിയാണ്, മലയാളി തന്നെ, അതന്നെ മുതലാളിനെക്കാളിലും നല്ല പ്രായമുള്ള ഒരു ആളാണ്. എന്നിട്ട് അയാളോട് എന്താ ബിഹേവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, ആ സ്ഥലം തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഏതെങ്കിലും സ്ഥലം നോക്കിയപ്പോൾ നമുക്ക് തിരുനെല്ലി ടെമ്പിൾ കണ്ടു. അതൊരു കുറച്ച് പഴക്കമുള്ള ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നതാണ്. ടെമ്പിൾ അടച്ചിട്ടേക്കാണ്. ഈ സമയത്ത് തുറക്കില്ല, ഇനി 5:30 ആവും തുറക്കണമെങ്കിൽ. പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി കണ്ടു. അത് നമ്മളവിടെ പാപനാശിനി, അതായത് നമ്മൾ അതിൽ മുങ്ങിയാൽ നമ്മളുടെ പാപങ്ങൾ വിമുക്തമാവും എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു കുറച്ച് 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ആ ടെമ്പിളിൻ്റെ അടുത്തുള്ള പാപനാശിനി പുഴ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് എന്തോ ഒരു നേർച്ചയാണെന്ന് കേട്ടോ പറഞ്ഞത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവിടെ ഒന്നും ആരുമില്ല, ആരോട് ചോദിക്കാൻ ആരുമില്ല. അപ്പം നമ്മളിപ്പോൾ പാപനാശിനി പുഴയ്ക്ക് പോവുകയാണ്. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോകുന്നത്. ഞാനും അച്ചച്ചനും മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും ആരെയും കാണാനൊന്നുമില്ല. ഹലോ ഗായ്സ്, നമ്മൾ കുറ്റിക്കാട്ടിൽ അകപ്പെട്ടു പോയി. വലിയ കാടാണ്. പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കിളു കിളുന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ എണ്ണം. ഇതിനൊക്കെ മിന്നാണ്ടിരുന്നൂടെ. ഞങ്ങൾക്ക് കയറാൻ ഭയങ്കര മടിയാണ്, ക്ഷീണിച്ചിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കാല് വേദനിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളവിടെ നിന്ന് ഊള മസാല ദോശ കഴിച്ചില്ലേ, അത് ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ അടിപൊളി അപ്പവും ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തിയും പിന്നെന്തായിരുന്നു ബീഫ് ഫ്രൈയും ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് വെള്ളവും കുറേ വെള്ളവും അലുവ എല്ലാം കൂടി കുടിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് രണ്ടാക്കും കയറാൻ പോയി. രണ്ടാളും ഇങ്ങനെ വടിയും കുത്തി പിടിച്ച് നടക്കണ മാതിരി ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ദൂരം കയറും, എന്നിട്ട് കുറച്ച് നേരം നിൽക്കും, അങ്ങനെ അങ്ങനെ കയറി വരികയാണ്. പിന്നെ നമ്മൾ ആ പാപനാശിനി പുഴയുടെ അവിടുത്തെ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊന്നുമല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഈ ക്ലിപ്സ് ഇടാൻ പാടില്ല എന്ന്, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാട്ടോ, അവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല, ആരും കാണുമൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ എഴുതി വെച്ച സ്ഥിതിക്ക് അങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ക്ലിപ്സ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിനി ഇവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഈ സൗണ്ടൊക്കെ കേട്ടിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ടിനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. Check the mic and make sure it sound right, boys. ഹലോ ഗായ്സ്, അപ്പോൾ അച്ചാച്ചൻ്റെ തള്ളൽ കേട്ട് എൻ്റെ ചെവിൻ്റെ എന്താ അടപടലോ അത് അടിച്ചു പോയിട്ടിരിക്കുകയാണ് ഗായ്സ്. നിലവിലിപ്പോൾ നമ്മളുടെ വീട്ടിൽ 3 തള്ളിസ്റ്റുകളാണുള്ളത്. ഒന്ന് നമ്മളുടെ സ്വന്തം കാർന്നോരെന്ന് പറയാം, അപ്പ അല്ലേ ചച്ച, അപ്പം പിന്നെ ബുൾഡോസർ വരെ തള്ളിയിടും, അമ്മാതിരി തള്ളലാണ് തള്ളുന്നത്. ഇവർക്കൊന്നും വണ്ടിക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല, തന്നെ തള്ളി വണ്ടി വിട്ടോളെന്നാണ് തോന്നുന്നത്. പിന്നെ അപ്പേൻ്റെയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് സാഞ്ചമുത്ത് ആസ്ഥാനം സന്തോഷത്തോടെ കയ്യേറിയിരിക്കുകയാണ് അല്ലേ ചച്ച. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാലേ, നമുക്ക് എന്തെങ്കിലും ആവശ്യം, നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സാഞ്ചമുത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ തരുന്നതായിരിക്കും. സാഞ്ചമുത്ത് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ അച്ചച്ച. അതിന് എല്ലാ പ്രശ്നവും സോൾവ് ചെയ്ത് തരാൻ ഞങ്ങളുടെ സാഞ്ചമുത്തിന് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം എത്ര ദൂരം എത്തി? ഒരു പിടിയില്ല, ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
നിങ്ങളിപ്പോൾ കണ്ടത് ഫാൻഡം റോക്സ് ആണ്. ഫാൻഡം റോക്ക് എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഒരു കല്ലിൻ്റെ മുകളിൽ, ഒരു പാറേൻ്റെ മുകളിൽ ഒരു പാറ കയറിയിരിക്കുന്നു. അതിന് മനുഷ്യൻ്റെ ഒരു തലയോട്ടിയുടെ ഷേപ്പാണെന്ന് എല്ലാവരും പറയുന്നു. ഇല്ല അച്ഛ, ചെറുതായിട്ടൊരു ഷേപ്പ് നമുക്ക് തോന്നും. അങ്ങനെ അതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടുന്ന് ഈ ഫാൻഡം റോക്കിലേക്ക് പോകാൻ, നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഫാൻഡം റോക്ക് ഉള്ളത്. വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഫാൻഡം റോക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ ഫാൻഡം റോക്കിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ, റൂട്ടിൽ നോക്കിയപ്പോൾ 5 മണിയാകുമ്പോൾ ഫാൻഡം റോക്ക് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എവിടെ നിർത്താണ്ട് നല്ല സ്പീഡിൽ നമ്മളിങ്ങനെ വിട്ടുപോരായിരുന്നു. എനിക്ക് എനിക്ക് കാലു വേദനിക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഈ അച്ചാതും കേട്ടില്ല. ഭയങ്കര ക്രൂരനാണ് ഈ അച്ചാ. അല്ലേ ചോച്ച, എന്നിട്ട് ഞങ്ങൾ 60 കിലോമീറ്റർ നിർത്താതെ സ്പീഡിൽ യാത്ര ചെയ്തു. അല്ലേ ചോച്ച, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫാൻഡം റോക്കിലെത്തി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ യാത്ര. അല്ലേ ചോച്ച, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിക്കോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ. Know you've been a good friend, and that's in the thick and thin, and I know it's never gonna end.